ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സമയത്ത് മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം എന്നെ വീണ്ടെടുത്ത വിടുവിച്ച വിധങ്ങളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ലഭ്യമായ ഈ അവസരം വളരെ വിലപ്പെട്ടതായി ഞാൻ കരുതുന്നു. ഞാൻ നന്ദിയോടെ ദൈവത്തെ അതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ അനുഭവം ഇവിടെ പങ്കുവെച്ചാലും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു കഥാപാത്രം തിരുവചനത്തിലുണ്ട്. ആ മനുഷ്യനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ പഴയകാല അനുഭവങ്ങളുമായി ഒത്തിരി സാമ്യമുള്ള ഒരു വ്യക്തിയാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യനെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അതിൽ നിന്ന് വിടുതൽ ലഭിച്ചപ്പോൾ, അല്ലെങ്കിൽ വിടുവിച്ച ദൈവത്തെ ഓർത്ത് ഞാൻ നന്ദിയോട് ദൈവത്തെ പലപ്പോഴും സ്തുതിക്കാറുണ്ട്. ആ മനുഷ്യനെക്കുറിച്ച് ഒന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവ സാക്ഷ്യത്തിലേക്ക് കടക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. തിരുവചനത്തിൽ മർക്കോസ് സുവിശേഷം 5:1-20 വാക്യങ്ങളിലാണ് ഈ മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവൻ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ച് പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞ് ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ആർക്കും അടക്കുവാൻ കഴിയാത്ത, ബന്ധിച്ചാൽ പോലും വിലങ്ങുകൾ ചങ്ങലകൾ ഉരുമി പൊട്ടിച്ച് രക്ഷപ്പെടുന്ന ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യനാണ് യേശു കർത്താവ് ഗദരദേശത്ത് ചെല്ലുമ്പോൾ അവനെ എതിരേൽക്കുവാൻ നിൽക്കുന്നത്. യേശു കർത്താവ് എവിടേക്ക് യാത്ര ചെയ്താലും ചുമ്മാതങ്ങ് യാത്ര ചെയ്യുമെന്നോ അല്ലെങ്കിൽ വെറുതെ ആ യാത്ര നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൻ്റെ ഓരോ യാത്രയുടെയും പിൻപിൽ വ്യക്തമായ ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ പർപ്പസ് ഉണ്ട്. എന്നതുപോലെ ഗദരദേശത്തേക്ക് താൻ ചെന്നപ്പോൾ തനിക്ക് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു, തനിക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ആ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഈ മനുഷ്യനെ കാണാൻ തന്നെയാണ് യേശു കർത്താവ് ആ ഗദരദേശത്ത് എത്തുവാനിടയായി തീർന്നത്. യേശു കർത്താവ് ആ ഗദരദേശത്ത് എത്തിയപ്പോൾ ഇതാ താൻ ഉദ്ദേശിച്ച ആ മനുഷ്യൻ തന്നെ യേശുവിൻ്റെ അടുക്കലേക്ക് തന്നെ എതിരേറ്റു വരുന്നതായിട്ടാണ് തിരുവചനത്തിൽ കാണുന്നത്. അവൻ്റെ പാർപ്പ് കല്ലറകളിലും മലമടക്കുകളിലുമായിരുന്നു എന്ന് കാണുന്നു. ഒരിക്കലും ആര് വിചാരിച്ചാലും അവനെ അടക്കുവാനോ ബന്ധിക്കുവാനോ കഴിയാത്ത വണ്ണം ഭൂതബാധിതനായ ഒരു മനുഷ്യനായി ഈ മനുഷ്യനെ കാണുവാൻ കഴിയുന്നു. ഞാൻ ഈ മനുഷ്യനുമായി എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തെ പലപ്പോഴും താരതമ്യം ചെയ്യാറുണ്ട്. ഞാനും അക്ഷരീകമായി ഒരു ഭൂതഗ്രസ്തനായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഭ്രാന്തനായിരുന്നില്ല എങ്കിൽ പോലും, എൻ്റെ ജീവിതം കല്ലറയിലോ മലമടക്കുകളിലോ ആയിരുന്നില്ല എങ്കിൽ പോലും ഏതാണ്ട് ഈ മനുഷ്യനുമായി വളരെ സാമ്യമുണ്ടായിരുന്നു. കാരണം ഈ മനുഷ്യൻ പലപ്പോഴും ഭവനത്തിൽ നിന്ന് പുറത്ത്, അല്ലെങ്കിൽ മലമടക്കുകളിലും കല്ലറകളിലും വാസം ചെയ്തതുപോലെ എൻ്റെ സ്വന്തം ഭവനം വിട്ട് ഹല്ലേലൂയ കൂട്ടുകാരുമൊന്നിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഈ ലോകമോഹങ്ങൾക്ക് അധീനനായി സന്തോഷിക്കുവാനും ഈ ലോകമോഹങ്ങളിൽ രമിക്കുവാനും ഇഷ്ടപ്പെട്ട് പലപ്പോഴും വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു പ്രകൃതം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആര് പറഞ്ഞാലും അനുസരിക്കാത്ത, ആരെയും അംഗീകരിക്കാത്ത, ആർക്കും ബന്ധിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയായി ജീവിച്ച ഒരു കാലഘട്ടം എൻ്റെയും ജീവിതത്തിലുണ്ട്. ഞാൻ ഈ ഭേദഭാവം വായിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കതാണ് ഓർമ്മ വരുന്നത്, ഈ മനുഷ്യനെ പലരും ബന്ധിക്കുവാൻ ശ്രമിച്ചിട്ടും അവർക്കതിന് കഴിഞ്ഞില്ല എന്ന് കാണുന്നു. പലരും അനുസരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പലരും നന്നാക്കാൻ ശ്രമിച്ചിട്ടും കഴിയാത്ത ഒരു കാലഘട്ടം ഈ മനുഷ്യൻ്റെതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഈ മനുഷ്യനും ഞാനും തമ്മിലുള്ള ഒരു സാമ്യം ഞാൻ പിന്നെയും താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത്, അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു, ഉറക്കെ നിലവിളിച്ചു, യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്നവൻ വിളിക്കുന്നു. എന്നെ വളരെ ശ്രദ്ധിപ്പിച്ചൊരു കാര്യമാണ്, അവൻ യേശുവിൻ്റെ അടുക്കൽ ചെന്നു, യേശുവിനെ നമസ്കരിച്ചു. യേശുവിനെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ ആരാധിക്കുവാൻ തയ്യാറായി. പിന്നെ താൻ വിളിച്ച ആ വാക്യമൊന്ന് ശ്രദ്ധിച്ചേ, യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. ഒരു ഭൂതഗ്രസ്തനാണ് വിളിക്കുന്നതെന്ന് ഓർക്കണം. ഒരു വിശ്വാസിയോ ദൈവത്തെ അറിയാവുന്ന, അല്ലെങ്കിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഈ മനുഷ്യനൊരു ഭൂതഗ്രസ്തനാണ്. പക്ഷേ താൻ വിളിക്കുന്ന വിളിയൊന്ന് ശ്രദ്ധിച്ചേ, ഇന്ന് പല ക്രിസ്ത്യാനികൾക്കും മനസ്സിലാകാത്ത ഒരു മർമ്മം ഈ ഭൂതഗ്രസ്തനറിയാം. അവൻ പറയുന്നു,
ഈ യേശുവെ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, അതായത് മഹോന്നതനായ ഒരു ദൈവമുണ്ടെന്നും അവൻ്റെ പുത്രനാണ് യേശുവെന്നും തിരിച്ചറിഞ്ഞിട്ട് ഈ മനുഷ്യൻ വിളിക്കുക യേശുവെ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. ഈ വിളിയോടുകൂടിയാണ് അവൻ്റെ കാൽക്കൽ വീണവനെ നമസ്കരിക്കുവാൻ തയ്യാറായത്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയാം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രാർത്ഥിക്കുന്നവരെല്ലാവരും ഭക്തരാകണമെന്നൊന്നുമില്ല, എല്ലാവരും വിശ്വാസികളാകണമെന്നില്ല. ഭൂതം ബാധിച്ചവനും അഡ്രസ്സ് കൂട്ടി ദൈവത്തെ വിളിക്കാൻ കഴിയുമെന്ന ഒരു തെളിവാണ് ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെയും ജീവിതത്തിൽ ഇതേപോലത്തെ ഒരു അനുഭവമുണ്ട്. കാരണം ഞാൻ വളർന്നു വന്ന പശ്ചാത്തലമെന്ന് പറയുന്നത്, ഞാനൊരു മലങ്കര കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ്. ആ സഭയുടെയും അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചതും അനുസരിച്ച് വളരെ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാനൊരു അൾത്താര ബാലകനായിരുന്നു. വളരെ വളരെ നീളത്തിൽ പ്രാർത്ഥനകൾ ചൊല്ലുകയും അതുപോലെ തന്നെ ട്യൂണോടുകൂടി പാട്ടുകൾ പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ജീവിതം പാപത്തിലും പാപ സാന്നിധ്യത്തിലും വന്ന് മാത്രമല്ല പാപത്തിൽ തുടരുന്ന ഒരു വ്യക്തിയായിരുന്നു. പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭൂതഗ്രസ്തനായി ജീവിക്കുന്നത് പോകുമ്പോൾ തന്നെ എനിക്ക് പ്രാർത്ഥിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, യേശുവിനെ യേശു എന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ല, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്ന് അഡ്രസ്സ് ചെയ്യുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, ഇവൻ ആർക്കും അടക്കുവാൻ കഴിയാതെ ലാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. ഈ മനുഷ്യൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെത്താൻ ഉപദ്രവിക്കുന്നവനായിരുന്നു. ഈ തന്നെത്താൻ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെത്താൻ ദണ്ഡിപ്പിക്കുക. അതിനും ഇനി ഞാനും ഈ മനുഷ്യനും തമ്മിൽ സാമ്യമുണ്ട്. അതായത് പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് സിഗരറ്റ് പാക്കറ്റിൻ്റെ മുകളിൽ വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുമ്പോൾ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് മദ്യക്കുപ്പിയുടെ മുകളിൽ വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുമ്പോൾ, ഇതറിഞ്ഞുകൊണ്ട് ഇത് സേവിക്കുന്നവനാരാ? ദൈവം വാസം ചെയ്യേണ്ട ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനാ. അങ്ങനെയെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവൻ ആരായിരിക്കും? ദൈവം വാസം ചെയ്യുന്ന തൻ്റെ മന്ദിരത്തെ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നവൻ പിശാചു ബാധിതൻ എന്നല്ലാതെ മറ്റെന്താ പറയാൻ കഴിയുക? അങ്ങനെ തന്നെത്താൻ ദണ്ഡിപ്പിക്കുന്നവനായി ഈ ലോകത്തിൻ്റെതായ സുഖങ്ങളിലും സൗകര്യങ്ങളിലും അല്ലെങ്കിൽ ഈ ലോകമോഹങ്ങളിലും കൂട്ടുകെട്ടുകളിലും ആനന്ദം കണ്ടെത്തി തന്നെത്താൻ ദണ്ഡിപ്പിക്കുന്ന ഒരു ജീവിതം നയിച്ച എനിക്ക് യേശുവിനെ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്ന് വിളിക്കുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വളർന്നു വന്ന പശ്ചാത്തലം എന്നെ അതിനനുവദിക്കുന്നതായിരുന്നു. പാപത്തെക്കുറിച്ച് ബോധം വന്നിട്ടൊന്നുമല്ല യേശുവെ എന്ന് നിലവിളിച്ചത്. പലപ്പോഴും ഞാൻ ചെയ്ത പാപം മറയപ്പെടുവാനാണ്, അല്ലെങ്കിൽ മറ്റാരും അറിയാതിരിക്കുവാൻ, ഞാൻ ചെയ്യുന്ന മ്ലേച്ഛതകൾ, ഞാൻ ചെയ്യുന്ന പാപങ്ങൾ മറ്റാരും അറിയാതിരിക്കുവാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പണ്ടാരോ പറയുന്നത് കേട്ടു, ഒരു പള്ളിയുടെ ഭണ്ഡാരം മോഷ്ടിക്കാൻ പോയ കള്ളൻ ആദ്യം 1 രൂപ ഇട്ടിട്ട് പറഞ്ഞു ഇതാരും കാണാൻ ഇടവരുത്തരുതെന്ന്. എന്നതുപോലെ എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ മറ്റാരും കാണാതിരിക്കുവാൻ, ഞാൻ ചെയ്യുന്ന മ്ലേച്ഛതകൾ മറ്റാരും അറിയാതിരിക്കുവാൻ, ഇത് നിമിത്തം ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുവാൻ പ്രാർത്ഥിച്ച കാലങ്ങളുണ്ട്. എന്നാൽ ആ പ്രാർത്ഥന ഏത് ദൈവമാണ് കേൾക്കുന്നത്? കക്കാൻ കൂട്ടു നിൽക്കുന്ന ഒരു ദൈവമാണോ, പാപം ചെയ്യുവാൻ സംരക്ഷണം ഒരുക്കുന്ന ഒരു ദൈവമാണോ നമ്മുടെ ദൈവം? ഇങ്ങനെയൊരു പ്രാർത്ഥന ഒരുവൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവനിൽ ബാധിച്ചിരിക്കുന്ന ഭൂതമല്ലാതെ, ഭൂതഗ്രസ്തനല്ലാതെ ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയുമോ? അത് ഏത് ട്യൂണിൽ പാടിക്കോട്ടെ, ഏത് ട്യൂണിൽ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, ഇതൊന്നുമല്ല ഇവിടെ വിഷയം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, നിത്യ മരണമാണ്. ആ മരണത്തെക്കുറിച്ച് ബോധമുണ്ടാകണമെങ്കിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യണം. ഇവിടെ ഇതാ, ഈ മനുഷ്യൻ പാപത്തിനടിമപ്പെട്ടവനായി,
അല്ലെങ്കിൽ പിശാചു ബാധിച്ചവനായി കല്ലറകളിലും മലമടക്കുകളിലും ജീവിക്കുന്നവനായി ആർക്കും ബന്ധിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായി ജീവിച്ചതുപോലെ പാപത്തെ സേവിച്ച് പാപത്തിൽ മുഴുകി ഒരു മനുഷ്യനെയും അനുസരിക്കാതെ താൻ തോന്നിയായി തന്നെ താൻ തൻ്റെ ഇഷ്ടം പോലെ ജീവിച്ച എൻ്റെയും ഒരു കഴിഞ്ഞ കാലം ഈ മനുഷ്യനുമായി സാമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. എന്നാൽ താഴോട്ട് വായിക്കുന്ന വേദഭാഗത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ഇവൻ യേശുവെ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്ന് നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ. സ്തോത്രം. ഇത് തന്നെയാണ് പാപം മറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഞാൻ ചെയ്യുന്നത് ആരും കാണരുതേ, എൻ്റെ മ്ലേച്ഛത ഒരു മനുഷ്യൻ അറിയാനിടയാകരുതേ. അതായത് തൻ്റെ സംരക്ഷണത്തിനായി എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിൻ്റെ പേരെന്താ? അവൻ പറയുന്നു, ലെഗിയോൻ. ലെഗിയോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 പേരടങ്ങുന്ന ഒരു റോമൻ പട്ടാള ഗ്രൂപ്പിനെയാണ് ഈ ലെഗിയോൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ പറയുന്നു, ഞങ്ങൾ ലെഗിയോനാണ്, ഞങ്ങൾ പലരാകുന്നു എന്ന് പറയുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒന്നിലധികം ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ മനുഷ്യനെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. എന്നാൽ ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഗദരദേശത്തിവനെ തേടിയെത്തിയ യേശു ഒരു കാര്യം അവിടെ ചെയ്യുക, അവനിൽ വ്യാപരിക്കുന്ന ഭൂതത്തെ യേശു ശാസിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. യേശു ശാസിച്ചു. അപ്പോൾ പിന്നെ അടുത്ത പിശാചിൻ്റെ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളെ ഈ ദേശത്ത് നയിച്ചു കളയരുതേ, ഞങ്ങൾക്ക് കയറുവാൻ മറ്റൊരു ശരീരം ആവശ്യമാണ്. അതുകൊണ്ട് ആ പിശാചിന് മനസ്സിലായി, അല്ലെങ്കിൽ ഈ ഭൂതഗ്രസ്തനെ ബാധിച്ചിരിക്കുന്ന ഭൂതങ്ങൾക്ക് മനസ്സിലായി, യേശുവിൻ്റെ ശാസനയ്ക്ക് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, ഈ മനുഷ്യനെ കർത്താവ് സ്വതന്ത്രമാക്കും, ഈ മനുഷ്യനെ വിട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് ഭൂതങ്ങൾക്ക് മനസ്സിലായപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അതുകൊണ്ട് അവിടെ മലയരികെ അനേക പന്നികൾ മേയുന്നുണ്ട്, ഞങ്ങളെ ദയവ് ചെയ്ത് അതുങ്ങളിലേക്കൊന്ന് പ്രവേശിക്കുവാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്തായാലും കർത്താവ് അവരുടെ ആ പ്രാർത്ഥന കേട്ടു, പന്നികളിലേക്ക് കടക്കുവാൻ അനുവാദം കൊടുത്തു. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ ഭൂതങ്ങളെല്ലാം ഈ മനുഷ്യനെ വിട്ട് പന്നിയിലേക്ക് പ്രവേശിക്കുകയും ഈ മനുഷ്യൻ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ചവനായി കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം വസ്ത്രം പോലുമില്ലാതെ സുബോധം നഷ്ടപ്പെട്ടവനായി പിശാചിനാൽ ബാധിക്കപ്പെട്ടവനായി ബന്ധിക്കപ്പെട്ടവനായി നിലനിന്ന ഈ മനുഷ്യൻ, അവനിൽ വ്യാപരിച്ച ഭൂതങ്ങൾ പന്നിയിലേക്ക് കടന്നപ്പോൾ സുബോധമുള്ളവനായി മാറി. എന്നാൽ പന്നിയിലേക്ക് കടന്നു പോയ പിശാചിൻ്റെ പിശാചി കടന്ന പന്നിയുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചേ, സുബോധം നഷ്ടപ്പെട്ടവരായി പന്നി എങ്ങോട്ട് പോകുക? നേരെ ഗലീലക്കടലിലേക്ക് പോകുക. ഗലീലക്കടലിലേക്ക് കടന്നു എന്ന് അതുങ്ങൾ കടും തൂക്കത്തോടെ ആ ഗലീലക്കടലിൽ വീർപ്പുമുട്ടി ചത്തു എന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ചത്ത ഈ താഴോട്ട് വായിക്കുന്ന ഭാഗത്ത് ഇങ്ങനെയാണ് കാണുന്നത്, അവ ഏകദേശം 2000 ഏതാണ്ട് 2000 പന്നികൾ ഇവിടെ മുങ്ങിപ്പോയി, അല്ലെങ്കിൽ ചത്ത് നശിച്ചു. കാരണം ഈ ഭൂതം കയറിയതാ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ആരോഗ്യമുള്ള ഒരു പന്നിയെ പിടിച്ചു കെട്ടണമെങ്കിൽ ഒരു എത്ര പേര് മിനിമം വേണമായിരിക്കും? എത്ര പേര് മിനിമം വേണം? ആരോഗ്യമുള്ള ഒരു പന്നിയെ പിടിച്ചു കെട്ടണമെങ്കിൽ മിനിമം ഒരു 4 മെനക്കെട്ടെങ്കിൽ മാത്രമേ ഒരു പന്നിയെ പിടിച്ചു കെട്ടാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 2000 പന്നികളെ ബലമായി കൊണ്ടുപോയി മുക്കിക്കൊള്ളുവാൻ ശക്തിയുള്ള ഭൂതങ്ങളായിരുന്നു ഈ മനുഷ്യനിൽ വ്യാപരിച്ചിരുന്നത്. ആ മനുഷ്യനെ കർത്താവിന് വേണമായിരുന്നു, ദൈവരാജ്യത്തിനു വേണ്ടി അവനെ ഉപയോഗപ്പെടുത്തണമായിരുന്നു. അതുകൊണ്ട് കർത്താവ് ഗദരദേശത്ത് അവനെ തേടിയെത്തി, അവനെ മാത്രം തേടിയ കർത്താവ് ഗദരദേശത്ത് എത്തിയത്. ഇതേപോലെ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി ആനിക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് യേശു കർത്താവ് ഈ ഉള്ളവനെയും തേടിയെത്തുവാനിടയായി തീർന്നു. ആർക്കും അടിമപ്പെടാതെ, ആർക്കും വിധേയനാകാതെ, ആരെയും അനുസരിക്കാതെ തന്നെത്താൻ ദണ്ഡിപ്പിക്കുന്നവനായി താന്നൂന്നിയായി ജീവിച്ച എൻ്റെ ഉള്ളിലെ ഭൂതത്തെയും യേശു ശാസിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സുബോധമുള്ളവനായി മാറി. യേശു ഈ മനുഷ്യൻ്റെ ഭൂതത്തെ ശാസിച്ചപ്പോൾ അവൻ സുബോധമുള്ളവനായും വസ്ത്രം ധരിച്ചവനായും കാണപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യനുമായി എനിക്ക് വീണ്ടും സാമ്യമുണ്ട്.
അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ വസ്ത്രമില്ലാതെ ജീവിക്കുമായിരുന്നോ? നോ, അങ്ങനെയല്ല. ഈ മനുഷ്യൻ എപ്പോഴാണ് വസ്ത്രം ധരിച്ചത്? സുബോധം വന്നപ്പോൾ. കാരണം താനായിരുന്നത് അതുവരെയും ബോധമില്ലാതെയായിരുന്നു. വാദമില്ലാതെ ജീവിക്കുന്നവർ വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, നാണമില്ല. എന്നതുപോലെ ബോധമില്ലാതെ ജീവിച്ച കാലത്ത് സുബോധം വന്നപ്പോൾ എൻ്റെ കഴിഞ്ഞ കാല അനുഭവങ്ങളെ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ ലജ്ജയാ തോന്നുന്നത്. ക്രിസ്തുവിനെ ധരിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. ആ അനുഭവത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഏതാണ്ട് 2000 പന്നികളെ മുക്കിക്കൊല്ലുവാൻ ശക്തിയുള്ള ഭൂതങ്ങൾ ബാധിച്ച ഈ മനുഷ്യൻ സുബോധമുള്ളവനായും വസ്ത്രം ധരിച്ചവനായും കാണപ്പെട്ടപ്പോൾ ഗദരദേശത്ത് അത് കണ്ടുകൊണ്ട് നിന്ന പലരും പോയി മറ്റുള്ളവരെ ഇത് അറിയിച്ചു. അവരൊക്കെ കടന്നു വന്നപ്പോൾ ഇതാ ഇവൻ വസ്ത്രം ധരിച്ചവനായും സുബോധമുള്ളവനായും ഇരിക്കുന്നത് കണ്ട് അവരെല്ലാം ആശ്ചര്യപ്പെടുവാനിടയായി. തുടർന്ന് നടക്കുന്ന ഒരു സംഭവം, യേശു കർത്താവ് ഈ ശുശ്രൂഷ ചെയ്തതിന് ശേഷം പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശുവിനോടൊപ്പം പോകുവാൻ അവൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ യേശു കർത്താവ് അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിൻ്റെ 19 യേശു അവനെ അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഇവിടെ ഈ മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, നീ ഇപ്പം എൻ്റെ കൂടെ വരണ്ട, നീ എന്ത് ചെയ്യുക, ദൈവം നിനക്ക് ചെയ്ത് കർത്താവ് നിനക്ക് ചെയ്ത് എൻ്റെ വീട്ടിലുള്ളവരെ പോയി കാണി അറിയിക്കാൻ പറഞ്ഞു. പക്ഷേങ്കിൽ ആ മനുഷ്യൻ തൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. തൻ്റെ നാടിനെക്കുറിച്ച് പറയുന്ന ദെക്കപ്പൊലി നാടെന്നാണ്. ഈ ദെക്കപ്പൊലി നാടിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ 10 കൂടുന്നതാണ് ഈ ദെക്കപ്പൊലി നാട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം, അവൻ അവൻ്റെ വീട്ടിൽ മാത്രമല്ല അവനായിരുന്ന 10 ദെക്കപ്പൊലി നാടൊക്കെയും അവൻ യേശുവിനെ ഘോഷിച്ചു തുടങ്ങി, യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനായി മാറി. ഒന്ന് ചിന്തിച്ച് ഇവൻ ആരായിരുന്നു? കല്ലറകളിലും മലമടക്കുകളിലും താമസിക്കുന്നവൻ. ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചാൽ അത് ഉരുമി പൊട്ടിച്ച് ഓടിക്കളയും ശ്രമിക്കുന്നവൻ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ദേശക്കാർക്കും ഒരു ഭാരമായി മാറിയ ഭ്രാന്തനായ മനുഷ്യൻ. അവനെ തേടി യേശു അവൻ്റെ അടികിൽ ചെന്നു. അത് മാത്രമല്ല, അവൻ്റെ ഉള്ളിലെ ഭൂതത്തെ ശാസിച്ച് അവൻ സുബോധമുള്ളവനായി തീർന്നപ്പോൾ അവനെ വിടുവിച്ച കർത്താവിനെ ഉയർത്തുന്ന ഒരു നല്ല സുവിശേഷകനായി 10 ഉൾപ്പെടുന്ന ദെക്കപ്പൊലി നാടൊക്കെയും അവൻ യേശുവിനെ ഘോഷിച്ചു എങ്കിൽ. ഈ സമയം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കാലത്ത് ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളരുതാത്തവനായി, മാതാപിതാക്കൾ പറഞ്ഞാലനുസരിക്കാത്ത, മുതിർന്നവർ പറഞ്ഞാലനുസരിക്കാത്ത, സഭാ നേതൃത്വം പറഞ്ഞാലനുസരിക്കാത്ത, ആരെയും വകവെക്കാത്ത, തന്നെത്താൻ ജീവിച്ച, തൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച, ഹല്ലേലൂയ, നന്മ ചെയ്യുവാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടും ഇച്ഛിക്കാത്ത, തിന്മ കൊണ്ട് മൂടപ്പെട്ടവനായി ജീവിതം നയിച്ച, പലപ്പോഴും നിരാശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും അവഗണനകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് നേർവഴി നടക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും അതിന് കഴിയാതെ ബന്ധിക്കപ്പെട്ട, ആത്മീയ മുന്നേറ്റത്തെ തടയുന്ന ബന്ധനത്തിലായിരുന്ന എൻ്റെ ഉള്ളിലെ ഭൂതത്തെ യേശു ശാസിക്കുവാനിടയായി. ആ യേശു അത് ശാസിച്ചപ്പോൾ ഞാനും സുബോധമുള്ള ഒരു സുവിശേഷകനായി മാറി. എനിക്ക് മാതാവും പിതാവും ഒരു സഹോദരനും സഹോദരിയുമാണുള്ളത്. ഞങ്ങൾ 3 കുടുംബസ്ഥരാണ്. എൻ്റെ അനുജൻ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിലായിരിക്കുന്നു. എൻ്റെ സഹോദരിയും കുടുംബമായി വിദേശത്ത് ആയിരിക്കുന്നു. എനിക്ക് ഭാര്യയും 2 എനിക്കൊരു മകനും മകളും കർത്താവ് ദാനമായി തന്നു. ഞങ്ങൾ കുടുംബമായി കഴിഞ്ഞ 12 ബാംഗ്ലൂർ പട്ടണത്തിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നശിച്ച പോക്കിനെ ഓർത്ത് എന്തായിത്തീരും എങ്ങനെയായിത്തീരുമെന്ന് ഭാരപ്പെട്ട് കരയുന്ന നെടുവീർപ്പെടുന്ന ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പറയട്ടെ, കരയുന്ന ഒരു മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ അവരുടെ തലമുറ ഒരിക്കലും നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ലെന്നതിൻ്റെ ഒരു തെളിവാണ് ഈ നിങ്ങളുടെ മുമ്പാകെ ഈ വചനവുമായി ഈ സാക്ഷിയുമായി നിൽക്കുന്ന എനിക്ക് പറയുവാനുള്ളത്. എൻ്റെ വഴിപിഴച്ച പോക്ക് കണ്ടിട്ട് എൻ്റെ മാതാവും പിതാവും എനിക്ക് വേണ്ടി കരഞ്ഞ രാത്രികളുണ്ട്.
കരഞ്ഞ പകലുകളുണ്ട്, അതൊന്നും നഷ്ടമായി തീർന്നില്ല. ഒരു കാലത്ത് കൈവിട്ടു പോയൊരു പട്ടം പോലെ, അല്ലെങ്കിൽ ഹൈഡ്രജൻ നിറച്ച ഒരു ബലൂൺ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ അത് എവിടെ ഉയർന്നു പോയി എവിടെ പോയി പൊട്ടിത്തെറിക്കുമെന്ന് ആർക്കും പറയുവാൻ കഴിയത്തില്ല. എന്നതുപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് കൈവിട്ടു പോയൊരു പട്ടം പോലെ, കൈവിട്ടു പോയൊരു ബലൂണ് പോലെ ആയിരുന്ന എൻ്റെ ജീവിതത്തെ അവർക്ക് മടക്കി നൽകിയത് എൻ്റെ യേശോപ്പച്ചനാണെന്ന് പറയുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് മാതാപേ പിതാവേ, തലമുറയുടെ നശിച്ച പോക്കിനെ ഓർത്ത് കരയുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവരോട് സ്നേഹത്തോടെ പറയട്ടെ, ഹല്ലേലൂയാ, വിടിവിപ്പാൻ ശക്തനായവൻ ഏതും നശിച്ച അല്ലെങ്കിൽ നാശകരമായ അനുഭവത്തിൽ നിന്നും കുടഞ്ഞ ചേറ്റിൽ നിന്നും കരം പിടിച്ചുയർത്തുവാൻ കഴിവുള്ളവനോട് നിങ്ങളുടെ തലമുറയോർത്ത് പ്രാർത്ഥിക്കുക. നിരാശപ്പെടരുത്, ഞാൻ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതൽ ഉണ്ടായിട്ടില്ലല്ലോ, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നല്ലോ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാകാം. എന്നാൽ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ, തക്ക സമയത്ത് നിന്റെ തലമുറയെ വിടിവിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. എൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക, എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുക. എന്നെ വിടിവിച്ച ദൈവം നിങ്ങളെയും വിടിവിക്കുവാൻ ശക്തനാ, നിങ്ങളുടെ തലമുറകളെ വിടിവിക്കുവാൻ ശക്തനാ, സഹോദര സഹോദരി നിങ്ങളെ വിടിവിക്കുവാൻ ശക്തനാ. ഈ ശക്തനായവൻ്റെ ബലമുള്ളക്കളുടെ കരങ്ങളിൽ നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിക്കുമോ? ദൈവം നമ്മെ സഹായിക്കും. ഇതുവരെയും എന്നെ നടത്തിയ ദൈവം നിങ്ങളെയും നടത്തുവാൻ ശക്തനെന്ന് ഞാൻ ഉറയ്ക്കുന്നു, ഞാൻ അത് വിശ്വസിക്കുന്നു, അതിനായി ആഗ്രഹിക്കുന്നു. എൻ്റെ ശ്രോതാക്കളിൽ ആരെങ്കിലും ഞാൻ കടന്നുപോയ അവസ്ഥയിലൂടെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും ഈ സന്ദേശത്തിലൂടെ, ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ വിടുതൽ പ്രാപിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.